പാറ പൊക്കിയിട്ട് ഏട്ടസേനയുടെ കീഴിൽ തള്ളിക്കയറ്റിയതാണ്. തള്ളിക്കയറ്റി ആ വിരളിൻ്റെ പാടാണ് രാജസംഭരയുടെ മൂക്ക്. ഹോളിയിൽ നിന്നാണ് അപ്പുറത്തെ ഹോളിലേക്ക് ഇറങ്ങാൻ സാധിക്കും. ഇതാണ് മൂക്ക്. രാജസംഭരയുടെ ഏറ്റവും ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഒരു മൂക്കാണ്. Hi guys, I am Aslam Attari. Welcome back to my channel. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത് നല്ല കിടിലമായിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലേസ് വേറെ ഒന്നുമല്ല, പത്തനംതിട്ട ജില്ലയിൽ കൂടൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അട്ടിപ്പൊളി ഒരു പാറയാണ് രാക്ഷസം പാറ. ഇത് നോക്കി നല്ല കിടിലം കിടുക്കാച്ചയാണ്. നമുക്ക് നേരെ വീടിലോട്ട് പോകാം. അപ്പോൾ ഗെയ്സ്, വിജനമായ പ്രദേശത്തു കൂടിയുള്ള ഒരു സാഹസിക യാത്രയാണ് ഗെയ്സ് ഇത്. ഇനിയാണ് മക്കളെ അട്ടിപ്പൊളി സംഭവം. അപ്പോൾ ഗെയ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് രാക്ഷസം പാറയുടെ അടിഭാഗത്തുള്ള ഒരു വീട്ടിലാണ്. അവിടുത്തെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനോട് നമുക്ക് ഈ രാക്ഷസൻ പാറ എന്ന് പേര് വരാനുള്ള കാരണവും ഐതിഹ്യവും നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഗെയ്സ്, ഇതാണ് നമ്മുടെ ചേട്ടൻ. ഈ പാറയുടെ തൊട്ട് താഴെയുള്ള വീട്ടിലെയാണ്. വീടിനോട് ചേർന്നൊരു കടയുമുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ വസിക്കുന്ന ഒരു ചേട്ടനാണ്. അപ്പം നമ്മുടെ ചേട്ടൻ്റെ പേരെന്താ? സദാനന്ദൻ. അപ്പം ഒരുപാട് നാളായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്ന ജനിച്ചു വളർന്നെയാണ്. അപ്പം ഈ രാക്ഷസൻ പാറ എന്ന് പേര് വരാനുള്ള കാരണം? രാക്ഷസൻ പാറ എന്ന് പേര് വരാൻ കാരണം രാക്ഷസൻ്റെ ശല്യം സഹിക്ക വയ്യാൻ ഈ നാട്ടുകാർക്ക് പൊറുതിമുട്ടിയ കാരണത്താൽ രാക്ഷസനെ കലഞ്ഞൂർ ഭഗവാനും കൂടൽ മഹാദേവനും കൂടെ ഓടിച്ചിട്ട് പിടിച്ചു എന്നാണ് എൻ്റെ അറിവ്. ഐതിഹ്യം അതാണ്. ഓടിച്ചിട്ട് പിടിച്ച് രാക്ഷസനെ കൊണ്ടുവന്ന് കൊണ്ടുവരുന്ന വഴിക്ക് രാക്ഷസൻ ഓടി, അതിനാണ് കൂടൽ കൊണ്ടോടിപ്പാലം എന്ന പാലത്തിന് പേര് കിട്ടി. ഈ വരുന്ന വഴി തന്നെ രാക്ഷസൻ അവരെ വെട്ടിച്ചിട്ട് ഓടിയ കൂട്ടത്തെ ഓടി ഓടിച്ചിട്ട് പിടിക്കുക. അവിടെ ആണ് ആ പാലം, കൊണ്ടോടിപ്പാലം. അപ്പോൾ പാറയുടെ അടിയിലുള്ള ആ മൂക്ക് ആ ഭാഗത്തെ അടിയിലാണ് ഈ രാക്ഷസനെ കയറ്റി വെച്ചത്. പാറ പൊക്കിയിട്ട് രാക്ഷസനെ കീഴിൽ തള്ളിക്കയറ്റിയതാണ്. തള്ളിക്കയറ്റി ആ വിരളിൻ്റെ പാടാണ് രാക്ഷസന്മാരുടെ മൂക്ക്. സങ്കല്പം. അപ്പോൾ ഈ നമ്മൾ ഈ പാറയുടെ രാക്ഷസൻ പാറയുടെ ഏറ്റവും അടിഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഒരുപാട് ചെള്ളുകൾ ഈ പാറയിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സദാനന്ദൻ ചേട്ടൻ പറഞ്ഞ രാക്ഷസൻ പാറയുടെ മൂക്കിലേക്ക് പോകാം. ഇതാണ് ഗെയ്സ് മൂക്കിൻ്റെ ഒരു ഹോളാണ്. ഇത് മൂക്കിൻ്റെ പാലം. ഇവിടെ മറ്റേ ഹോൾ. അപ്പം ഈ ഹോളിൽ കൂടെ ഇറങ്ങി അപ്പുറത്തെ ഹോളിൽ കൂടെ നമുക്ക് തിരിച്ചിറങ്ങാൻ സാധിക്കും. ഇപ്പോൾ കറക്റ്റ് ഇതാണ് നമ്മൾ കാണാൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സീനാണിത്. ഇത് രാക്ഷസ ഈ പാറ തന്നെയുള്ള രാക്ഷസ പാറയുടെ മൂക്കാണ് ഗെയ്സ്. ഈ ഹോളിൽ നിന്നാണ് അപ്പുറത്തെ ഹോളിലേക്ക് ഇറങ്ങാൻ സാധിക്കും. ഇതാണ് മൂക്ക്. രാക്ഷസ പാറയുടെ ഏറ്റവും ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഒരു മൂക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ രാക്ഷസൻ പാറയുടെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും എൻ്റെ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.